ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മുട്ട വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർമീസ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. രണ്ട് മുട്ട, ഒരു സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചത്, 3 വറ്റൽമുളക്, വാളൻ പുളിവെള്ളം, മല്ലിയില ചെറുതായി അരിഞ്ഞു വെച്ചത്, 15 അല്ലി വെളുത്തുള്ളി, ലെമൺ ജ്യൂസ്, ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. നമ്മൾ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ബൗളിലോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ച് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇപ്പം നമ്മളുടെ ഒരു എരിവിനനുസരിച്ചാണ് നമ്മൾ വറ്റൽമുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് ആവശ്യമായി ഇതിലും ആവശ്യമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 വറ്റൽമുളകും കൂടെ എക്സ്ട്രാ നമുക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് പുറത്ത് പൊടിച്ചെടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ രണ്ട് മുട്ട നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നടുക്കൂടെ ചെറുതായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ചില്ലി ഫ്ലേക്സിന്റെയും കൂട്ട് നമുക്ക് അതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് 2-5 ഡ്രോപ്സ് മതിയാകും. അത് നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ വാളൻ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ഓയിൽ ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നീര്, ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മല്ലിയെല്ലാം കൂടെ അതിലേക്കൊന്ന് വെച്ചു കൊടുത്ത് സ്റ്റഫ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ
ബർമീസ് എഗ് ബെജോ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും കാണുന്നത് വരെ ബൈ.